السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وعلى آله وصحبه الفائزين برضا الله. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بهماني غلاء نمرة كلاس إندية تدرجة പതിനാലാമത്തെ ക്ലാസ്സാണ് ഇന്ന്. നമുക്ക് പറയാനുള്ളത്, റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമായവർ ആരെല്ലാം, ഒഴിവാക്കൽ ജായിസായവർ, ഒഴിവാക്കൽ നിർബന്ധമായവർ, ഒഴിവാക്കാൻ പറ്റാത്തവർ, അതിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ റമദാനിൽ നോമ്പ് ഒരാൾ ഒഴിവാക്കിയാൽ അതിനെ ഖളാ വീട്ടൽ നിർബന്ധമാണ്, വീണ്ടെടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ വീണ്ടെടുക്കണം. റമദാനിലെ നോമ്പ് അവൻ ഒഴിവാക്കിയത് കാരണത്തോടുകൂടെയാണ്. നേരത്തെ ഞങ്ങൾ കാരണം പറഞ്ഞിട്ടുണ്ട്. ആ കാരണത്തോടു കൂടെയാണ് അവൻ റമദാനിലെ നോമ്പ് ഒഴിവാക്കിയത്. ഉദാഹരണത്തിന്, അവനിക്ക് രോഗമുണ്ടായിരുന്നു, അല്ലെങ്കിൽ യാത്രക്കാരനായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ പറയപ്പെട്ട എന്തെങ്കിലും റീസൺസുകൾ അവർക്കങ്ങനെ ഉള്ളത് കൊണ്ടാണ് അവൻ നോമ്പിനെ നോമ്പ് നഷ്ടപ്പെടുത്തിയത്, നോമ്പ് നോക്കാതിരുന്നതെങ്കിൽ വരുന്ന റമദാൻ വരുന്നതിന് മുമ്പ് ആ നോമ്പിനെ ഖളാ വീട്ടണം, വീണ്ടെടുക്കണം. അപ്പോൾ ഈ വർഷം ഒരാൾ യാത്രക്കാരനായതുകൊണ്ടോ, അല്ലെങ്കിൽ പനി പിടിച്ചു, രോഗം പിടിച്ചു, നോമ്പിടിക്കാനുള്ളതായ ഒരു ആവതവനിൽ ഉണ്ടായില്ല, ആ അവസരത്തിലാണ് അവൻ നോമ്പ് ഒഴിവാക്കിയത്. എന്നാൽ അവൻ നോമ്പിനെ ഖളാ വീട്ടണം റമദാൻ കഴിഞ്ഞാൽ. എപ്പോൾ ഖളാ വീട്ടണം? ഈ 11 റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മുതൽ ഷഅബാൻ തീരുന്നതിന് മുമ്പ്, അഥവാ വരുന്ന റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ ഖളാ വീട്ടി തീർത്താൽ മതി. കാരണം അവനിക്ക് അത്ര സമയദൈർഘ്യം കൊടുക്കുന്നത് അവൻ കാരണത്തോടുകൂടിയാണ് അവൻ നോമ്പ് ഒഴിവാക്കിയത്. ഇനി ഒരാൾ നോമ്പ് ഒഴിവാക്കിയത് കാരണത്തോടുകൂടെയല്ല. കാരണമെന്ന് പറഞ്ഞാൽ ഒട്ടേറെ കാരണങ്ങളല്ല, ഇസ്ലാം അനുവദിച്ച കാരണം. ഇവിടെ നാം നേരത്തെ പറഞ്ഞതായ കാരണം, ഒരാളിങ്ങനെ ജോലിക്ക് പോവാണ്, ജോലിക്ക് പോവേണ്ട ആവശ്യമില്ല. അവന് ഹാർഡ് വർക്ക് ചെയ്യാണ്, ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചെയ്യാം, ചെയ്യുന്നുണ്ടെങ്കിൽ ഉച്ചവരെ ചെയ്താൽ അവനക്ക് നോമ്പ് പൂർത്തിയാക്കാം. എന്നിട്ടും അവൻ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമികമായിട്ട് അവനക്ക് യഥാർത്ഥത്തിൽ കാരണങ്ങളില്ല. അങ്ങനത്തെ ഒരാളാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അവൻ കുറ്റക്കാരനാണ്, ഫാസിഖാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റമദാൻ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അവൻ നോമ്പ് ഖളാ വീട്ടേണ്ടതാണ്. മനസ്സിലായില്ലേ? എത്രയും പെട്ടെന്ന് അവൻ നോമ്പ് ഖളാ വീട്ടണം. കാരണം ഇസ്ലാമികമായിട്ടുള്ള, ധാർമ്മികപരമായിട്ടുള്ള കാരണങ്ങൾ ഇല്ലാതെ കണ്ടാണ് അവൻ നോമ്പ് ഒഴിവാക്കിയത്. അതുകൊണ്ട് കാരണമുണ്ടെങ്കിൽ ഹൈള്, നിഫാസ് ഇതെല്ലാം കാരണങ്ങളാണ്. ഇത്രയും കാരണങ്ങളെ കൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയത്, ഒഴിവാക്കണമല്ലോ. എന്നാൽ അവർ വരുന്ന റമദാനിന് മുമ്പ് നോമ്പ് നോറ്റ് തീർത്താൽ മതി. ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. എന്നാൽ വരുന്ന റമദാനിന് മുമ്പ് ഈ രണ്ട് കൂട്ടറും എന്താക്കിയില്ല, നോമ്പ് ഖളാ വീട്ടിയില്ല. കാരണത്തോടുകൂടെയാണെങ്കിൽ 11 അവനക്ക് സമയമുണ്ട്. കാരണമില്ലാതെയാണ് റമദാനിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയതെങ്കിൽ പെട്ടെന്ന് ഖളാ വീട്ടണം. ഇവൻ പെട്ടെന്ന് ഖളാ വീട്ടിയുമില്ല, വരുന്ന റമദാൻ തീരുന്നതിന് മുമ്പും ഖളാ വീട്ടിയില്ല. അതുപോലെ കാരണമുള്ളവൻ, അവൻ വരുന്ന റമദാനിന് മുമ്പ് ഖളാ വീട്ടനായിരുന്നു, ഖളാ വീട്ടിയില്ല. അപ്പോൾ ഉദാഹരണത്തിന്, കഴിഞ്ഞ കൊല്ലത്തെ 2019 റമദാനിലെ നോമ്പ്, ആ റമദാനിലെ നോമ്പ് 2020 റമദാൻ വരുന്നത് വരെ അവൻ ഖളാ വീട്ടിയിട്ടില്ല. എന്നാൽ എന്താക്കണം? എന്നാൽ ഈ റമദാനിൽ ഏതായാലും അവനക്ക് നിർബന്ധമായ നോമ്പുണ്ടല്ലോ. കഴിഞ്ഞ റമദാനിലെ ഒരു 10 നോമ്പ് ബാക്കിയുണ്ടല്ലോ, അതിനെന്ത് ചെയ്യണം? അതിനെ ഈ റമദാൻ കഴിഞ്ഞ ഉടനെ അവൻ ഖളാ വീട്ടണം. പോരാ, ആ ഖളാ വീട്ടുന്നതോടുകൂടെ ഓരോ നോമ്പിന് ഓരോ മുദ്ദ് ഭക്ഷണവും കൊടുക്കണം. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 650 grams ആണ്. അതിനേക്കാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. ഒരു മുദ്ദ് ഭക്ഷണം, എന്ത് ഭക്ഷണം കൊടുക്കണം? നാട്ടിൽ സാധാരണമായി ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനം. നമ്മുടെ നാടുകളിലൊക്കെ സാധാരണമായിട്ട് അരിയാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ അരി, എന്തരി, അങ്ങനെ ഭക്ഷിക്കാൻ പറ്റുന്ന അരി, ആ അരി എന്താക്കണം? 10 നോമ്പിനാകുമ്പോൾ 6.5 kilo കൊടുക്കേണ്ടി വരും. 6.5 kilo കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് പറഞ്ഞതാണ്.
അങ്ങനെ അവൻ വരുന്ന റമദാൻ കഴിഞ്ഞ് ഈ റമദാൻ കഴിഞ്ഞിട്ടും അവൻ കഴിഞ്ഞ വർഷത്തിലെ റമദാനിലെ നോമ്പ് ഖളാ വീട്ടിയിട്ടില്ല. പിന്നെ 2021 വരെ ഉള്ള ഇതിൻ്റെ ഇടക്ക് ഖളാ വീട്ടിയില്ല. 2021 റമദാനും കഴിഞ്ഞു. എന്നാൽ അവൻ ഖളാ വീട്ടുന്നതോടുകൂടെ ഓരോ നോമ്പിന് ഈ രണ്ട് മുദ് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ 10 നോമ്പ് ഒരാൾക്ക് ബാക്കിയുണ്ട്. 2 വർഷം അതിന് പിന്തിച്ചാൽ 2 മുദ് വീതം 10 നോമ്പിന് 20 മുദ് കൊടുക്കണം. അപ്പോൾ 6.5 കിലോ 13 കിലോ അരി കൊടുക്കണം. അതോടുകൂടെ കുറ്റക്കാരനാണവൻ, അതോടുകൂടെ അവൻ കുറ്റക്കാരനാണ്. എന്നാൽ ഇങ്ങനെയാണ്. അപ്പോൾ കൊല്ലം കൂടുന്തോറും അവിടെ മുദ്ദിൻ്റെ കണക്ക് തോത് കൂടിക്കൊണ്ടിരിക്കും. കൊല്ലം എത്ര കണ്ട് കൂടുന്നുണ്ടോ അത്ര കണ്ട് മുദ്ദുകൾ കൂടും. ഒരാൾ 10 വർഷം, 10 വർഷത്തിന് മുമ്പാണ് അവന് 10 നോമ്പ് ഖളാ വീട്ടിയത്. ഇപ്പോഴാണ് അവനിക്ക് ശരിക്കും മസല അറിയുന്നത്. അപ്പോൾ 10 വർഷവും ആ 10 നോമ്പിന് അവൻ ഖളാ വീട്ടിയിട്ടില്ല. എന്നാൽ ഓരോ നോമ്പിന് 10 മുദ് വീതം, 10 നോമ്പിന് 100 മുദ് കൊടുക്കണം. അപ്പോൾ 65 കിലോ അരി അവൻ മുദ് വിതരണം ചെയ്യണം. ആർക്ക് കൊടുക്കണം? ഫഖീർ മിസ്കീൻ എന്നുള്ളവർക്ക് മാത്രം. അല്ലാതെ സക്കാത്തിൻ്റെ അവകാശികളായി എണ്ണപ്പെടുന്ന 8 വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുത്താൽ പറ്റൂല. അതിൽപ്പെട്ട ഫഖീർ മിസ്കീൻ എന്നുള്ളവർക്ക് മാത്രമാണ് ഈ മുദ് കൊടുക്കേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കടക്കാരോ അല്ലെങ്കിൽ യാത്രക്കാരോ അല്ലെങ്കിൽ അങ്ങനത്തേതായ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഫഖീർ മിസ്കീൻ എന്നുള്ള കൂട്ടർക്ക് മാത്രമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി ഈ മനുഷ്യൻ റമദാനിലെ നോമ്പ് ഒഴിവാക്കിയതായ മനുഷ്യൻ ഖളാ വീട്ടിയുമില്ല. ഖളാ വീട്ടാതെ, അപ്പോൾ ഇത് ഉദാഹരണത്തിന് ഈ വർഷത്തിലെ 2020 1441 ഹിജ്റയിലെ റമദാനിലെ നോമ്പ് ഒരാൾ ഒഴിവാക്കി. അവൻ ഖളാ വീട്ടേണ്ട മനുഷ്യനാണ്. വരുന്ന അവൻ ഖളാ വീട്ടുന്നതിന് മുമ്പ് അവൻ മരിച്ചുപോയാൽ, ഖളാ വീട്ടൽ നിർബന്ധമായിരുന്നു, ഖളാ വീട്ടുന്നതിന് മുമ്പ് അവൻ മരിച്ചുപോയാൽ എന്താണ് വിഷയം? അവൻ അവിടെ മുദ് കൊടുക്ക, അവൻ്റെ റമദാനിലെ നോമ്പിൻ്റെ പകരം മുദ് കൊടുക്കണം. മുദ് കൊടുത്താൽ മതി. നോമ്പിൻ്റെ പകരം നോമ്പ് പിടിക്കണമായിരുന്നു. നോമ്പ് ഖളാ വീട്ടനായിരുന്നു. വീട്ടാൻ യതമാകുന്ന സമയം കഴിഞ്ഞിട്ടാണ് അവൻ മരിച്ചതെങ്കിൽ അവൻ എന്താക്കണം? അവൻ മരിച്ചാൽ അവൻ്റെ എത്ര നോമ്പ് ബാക്കിയുണ്ട് എന്ന് അവശേഷിച്ച നോമ്പ്, ബാക്കിയുള്ള നോമ്പ് നോക്കിയിട്ട് അത്ര മുദ് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ 1 മാസത്തിലെ നോമ്പാണെങ്കിൽ 30 മുദ് കൊടുക്കേണ്ടി വരും. 13 ഒരു 6.5 കിലോ, അപ്പോൾ ഒരു 20 കിലോ, 19.5 കിലോ 20 കിലോ അരി മുദ്ദായിട്ട് സക്കാത്ത് മുദ്ദായിട്ട് കൊടുക്കേണ്ടി വരും. അത് മയ്യത്ത് നോക്കാൻ വന്നവർക്കെല്ലാം കൊടുത്താൽ പറ്റൂല, അല്ലെങ്കിൽ പള്ളീൻ്റെ അടുത്ത് ഖബർ കുഴിക്കാൻ വന്നവർക്കെല്ലാം കൊടുത്താൽ പറ്റൂല. ഫഖീർ മിസ്കിന്നിക്ക് മാത്രമായിരിക്കും അത് പോകേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് കൊടുക്കുമ്പോൾ നിയ്യത്തും കൂടി ഉണ്ടായിരിക്കണം. ഇനി അങ്ങനെ നോമ്പ് ഖളാ ആയ മനുഷ്യൻ, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം 2019 റമദാനിലെ നോമ്പാണ് അവനക്ക്, 1440 ഹിജ്റയിലെ നോമ്പാണ് അവനക്ക് വിട്ടുപോയത്. ഖളാ ഇത് ഒരു 10 നോമ്പുണ്ടെന്ന് വെച്ചോളി. ഈ റമദാനിന് മുമ്പ് അവൻ നോക്കി വീടനായിരുന്നു, അവൻ വീട്ടിയില്ല. അതുകൊണ്ട് ഈ റമദാൻ കഴിഞ്ഞാൽ അവൻ നോമ്പ് ഖളാ വീട്ടുന്നതോടുകൂടെ അവൻ മുദ്ദു കൊടുക്കലും നിർബന്ധമാണ് അല്ലേ? അപ്പോൾ അവൻ്റെ മേലെ കാര്യം രണ്ടാണ് നിർബന്ധമായത്. ഒന്ന്, 2019 നോമ്പിന് ഖളാ വീട്ടണം. 1 വർഷം പിന്തിച്ചതിൻ്റെ പേരിൽ ഓരോ നോമ്പിന് ഓരോ മുദ്ദു കൊടുക്കണം അല്ലേ? ഇങ്ങനത്തെ മനുഷ്യൻ എന്തായി? ഈ റമദാൻ കഴിഞ്ഞിട്ടും അവൻ മുദ്ദു കൊടുത്തുമില്ല, നോമ്പ് നോക്കിയുമില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് അള്ളാഹിൻ്റെ വിധി എന്നോളം അവൻ മരിച്ചുപോയി. എന്നാൽ അവനെപ്പറ്റി 2 മുദ്ദാണ് ഓരോ നോമ്പിനും കൊടുക്കേണ്ടത്. ഒന്ന് നോമ്പിന് വേണ്ടി, മറ്റൊന്ന് പിന്തിച്ചതിൻ്റെ മുദ്ദായിട്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ 2019 ഒരു സാഹിബ് നോമ്പ് ഒഴിവാക്കിയത്. 2020 വരെ സമയമുണ്ടായിരുന്നു, ഖളാ വീട്ടിയില്ല, കുറ്റക്കാരനാണ്. അപ്പോൾ 2020 അഥവാ ഈ റമദാനിലെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഖളാ വീട്ടണമല്ലോ. ഖളാ വീട്ടണം, മുദ്ദ് കൊടുക്കണം. അവൻ ഖളാ വീട്ടിയുമില്ല, മുദ്ദ് കൊടുത്തുമില്ല. അവൻ അതിൻ്റെ യതമാകുന്ന സമയം കഴിഞ്ഞതിന് ശേഷം അവൻ മരിച്ചു പോയാൽ അപ്പം 10 നോമ്പിന് പകരം 20 മുദ്ദ് കൊടുക്കണം. എന്താണ്? 10 നോമ്പിന് പിന്നെ ഒരു 10 പിന്തിച്ചതിൻ്റെ മുദ്ദായിട്ട്.
അങ്ങനെയാണ് അവിടെ മുദ്ദും ഇതെല്ലാം കൊടുക്കേണ്ടത്. ഇതുപോലെ റമദാനിലെ നോമ്പ് പോലെയാണ് നേർച്ചയാക്കപ്പെട്ട നോമ്പ്, അതുപോലെ കഫാറത്തിൻ്റെ നോമ്പ്. കഫാറത്തിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പഴച്ചാൽ, ഉദാഹരണത്തിന് സത്യത്തിൽ പഴക്കാറുണ്ട്. അള്ളാഹു കാകട്ടെ, വല്ലാഹി ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ഒരാൾ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം അവൻ അങ്ങനെ ചെയ്തില്ല. ചെയ്തില്ലെങ്കിൽ എന്താക്കണം? നോമ്പ് പിടിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ നോമ്പിനെ അവൻ എന്താക്കണം? അവനിക്ക് നോമ്പ് പിടിച്ചത് എന്തായി? പകുതിയിൽ വിട്ടുപോയി. എന്നാൽ പെട്ടെന്ന് മൂന്ന് നോമ്പ് അവൻ ഖളാ വീട്ടൽ നിർബന്ധമാണ്. എന്താണ് നോമ്പ്? മൂന്ന് നോമ്പ് അവനിക്ക് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതുപോലെ നേർച്ചയുടെ നോമ്പും, നേർച്ചയാക്കപ്പെട്ടെന്ന് ഉദാഹരണത്തിന് അവൻ നേർച്ചയാക്കിയിരുന്നു. എന്ത്? ഞാൻ തിങ്കളാഴ്ചയും വ്യാഴ്ചയും ഒരു പത്ത് നോമ്പ് നോക്കാൻ നേർച്ചയാക്കിയെന്ന്. അവൻ അങ്ങനെ നോമ്പ് നോക്കിയില്ല. എന്നാൽ എത്രയും പെട്ടെന്ന് ഖളാ വീട്ടണം. എത്ര? റജബും ഷഹബാൻ മാസത്തിലെ തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പിനെ ഞാൻ നേർച്ചയാക്കിയെന്ന് ഒരാൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഏകദേശം പത്തോ ഇരുപതോ നോമ്പ് വരും എന്ന് വെച്ചോളി. അങ്ങനെ നോമ്പ്, ആ നോമ്പ് അവൻ എന്താക്കണം? റമദാനിൽ ഖളാ വീട്ടാൻ പറ്റൂല. റമദാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിനെ ഖളാ വീട്ടണം. അത്രേ ഉള്ളൂ. അല്ലാതെ പിന്തിച്ചതിന് അവിടെ മുദ്ദില്ല. പിന്തിച്ചതിന് മുദ്ദുള്ളത് ആർക്ക് മാത്രമാണ്? റമദാനിലെ നോമ്പ് പിന്തിച്ചാൽ മാത്രമാണ്. ആ എന്നാൽ ഒരാൾ ഈ ഫർളായ നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെടുകയും എന്നിട്ട് നോമ്പ് ഖളാ വീട്ടാൻ യതമാകുന്ന സമയത്തിന് മുമ്പ് അവൻ മരിക്കുകയും ചെയ്താൽ, ഉദാഹരണത്തിന് ഈ 2020 നോമ്പ് ഒരാൾ ഒഴിവാക്കി, ഒരു പത്ത് നോമ്പ് ഒഴിവാക്കി, എന്നിട്ടവൻ പെരുന്നാളിൻ്റെ തന്നെ മരിച്ചുപോയി എന്ന് വെച്ചോളി. എന്നാൽ അവനിക്ക് നോമ്പ് ഖളാ വീട്ടാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ അവിടെ നോമ്പ് ഖളാ വീട്ടേണ്ട ഓപ്ഷനും ഇല്ല, മുദ്ദു കൊടുക്കേണ്ടതും ഇല്ല. അപ്പോൾ അവൻ്റെ മേൽ കുറ്റമുണ്ടോ? കുറ്റവുമില്ല. കാരണം കുറ്റമാകണമെങ്കിൽ കുറ്റം നോമ്പ് ഒഴിവാക്കിയതിന് കുറ്റം കിട്ടും, ഖളാ വീട്ടാത്തതിന് കുറ്റം കിട്ടൂല, മുദ്ദു കൊടുക്കാത്തതിന് കുറ്റം കിട്ടൂല. കാരണം ഖളാ വീട്ടേണ്ട അവസരം അവൻ ഇവിടെ ജീവിച്ചിട്ടില്ല. കാരണം കൂടാതെയാണ് അവൻ റമദാനിലെ നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അതിന് കുറ്റമുണ്ട്, അത് ശരിയാണ്. കാരണത്തോട് കൂടെയാണ് അവൻ ഫർളായി നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അവനക്ക് ഒഴിവാക്കിയതിൻ്റെ പേരിൽ കുറ്റമില്ലല്ലോ. കാരണം ഖളാ വീട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഖളാ വീട്ടാനും അവനക്ക് സമയം കിട്ടാതെ വന്നപ്പോഴോ? അത് ആ ഖളാ വീട്ടാത്തതിൻ്റെ പേരിലും കുറ്റമില്ല, മുദ്ദു കൊടുക്കേണ്ടതുമില്ല. ഇങ്ങനെയാണ് അവിടുത്തെ മസ്അല. ഇൻഷാ അല്ലാ ബാക്കിയുള്ള മസ്അലകൾ നമുക്ക് അടുത്തുള്ള ക്ലാസ്സിൽ പറയാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.